ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. ഒപ്പം തന്നെ കൂടി വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ വീട്ടിൽ മാങ്ങ ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ അച്ചാറിനൊക്കെ മുറിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ മാങ്ങ ഒന്നുകിൽ നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് അരിഞ്ഞെടുക്കും, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമ്മൾ അരിയാറാണല്ലോ പതിവ്. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വൃത്തിയിൽ തന്നെ കട്ട് ചെയ്യാനും പറ്റും. മാത്രമല്ല നമ്മുടെ കൈയൊന്നും കേടാവാതെ നല്ല സിമ്പിളായിട്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മാങ്ങേൻ്റെ രണ്ട് വശങ്ങളിലും ഇതേപോലെ ഒന്ന് വരയിട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളെ കട്ടിങ്ങും കഴിഞ്ഞു കിട്ടും. അപ്പം മാങ്ങ അച്ചാറിടുന്ന സമയത്ത് കുറേയേറെ നമുക്ക് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ കൈയും കേടാവില്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എത്ര കുറേ മാങ്ങ ഉണ്ടെങ്കിലും അനായാസം നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഈ പണിനോടൊരു മടുപ്പും തോന്നില്ല കേട്ടോ. ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ടിങ്ങും കഴിഞ്ഞ് കിട്ടും. മാത്രമല്ല നമുക്ക് പണി ഒരു ഭാരമാവേ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ ആയാലും അതേപോലെ മുതിർന്നവരുടെ ആയാലൊക്കെ ഷൂ നല്ലോണം പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വൃത്തിയാക്കി എടുക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഷൂ എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു കോട്ടൻ്റെ തുണിയാണ് ഞാൻ തുടച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനിയിപ്പോൾ കോട്ടൻ്റെ തുണി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കോട്ടൺ തുണിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി കുറച്ച് ഉജാലയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഷൂ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഷൂ തുടയ്ക്കുന്ന സമയത്ത് ഷൂവിൽ നല്ലോണം തിളക്കം ഉണ്ടാവും. മാത്രമല്ല ഷൂവിലുള്ള പൊടികളെല്ലാം പോയിട്ട് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതേ രീതിയിലൊന്ന് ഷൂ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയുണ്ടാവും, നല്ല ഗ്ലേസിങ്ങും ഉണ്ടാവും കേട്ടോ. അപ്പോൾ തുടച്ച ഷൂവും തുടയ്ക്കാത്ത ഷൂവും നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് തുടച്ച് നോക്കുക. വെളിച്ചെണ്ണ ഇട്ട് തുടക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. മാത്രമല്ല നമ്മൾ ഉജാലയും കൂടി ഇടുന്ന സമയത്ത് നല്ല ബ്ലാക്ക് ഷൂ ഒക്കെ ആകുമ്പം നല്ലോണം ബ്ലാക്ക് അടിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. കുറേ കാലം നമുക്ക് ഈ ഗ്ലേസിങ് നിലനിൽക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം പിന്നെ മാത്രമല്ല പൊടിയൊക്കെ ഇതിൻ്റെ മുകളിലാകുന്ന സമയത്ത് അത്ര പെട്ടെന്നൊന്നും പറ്റി പിടിക്കില്ല കേട്ടോ. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. പൊടി തുടച്ച ഷൂവും തുടയ്ക്കാത്ത ഷൂവും വളരെയേറെ ഡിഫറൻ്റ് ഉണ്ട് ഈ വീഡിയോയിൽ കാണാനായിട്ട്. അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം തിളയ്ക്കാനായെന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പേസ്റ്റ് ചേർത്തതിന് ശേഷം ഇനി നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ അതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ വെള്ളം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സിങ്കിൽ എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഇട്ടത്. അപ്പം ഈ ഒരു വെള്ളം നമുക്ക് സിങ്കിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് നല്ല വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ സിങ്കിൽ എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഒരുവിധം ആളുകളുടെ വീട്ടിലൊക്കെ സിങ്ക് ഭയങ്കര ബ്ലോക്കായിരിക്കും. അപ്പം നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് മേക്കുള്ളതൊക്കെ
കേഴുകയല്ലോ, അങ്ങനെ ഉണ്ടാകുമ്പോൾ മെഴുക്കൊക്കെ കൂടിയിട്ട് നല്ലോണം സിങ്ക് ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഈ പേസ്റ്റ് വെച്ചിട്ടുള്ള ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ബ്ലോക്ക് പോയിട്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്ത് ബ്ലോക്ക് ടാപ്പിൻ്റെ ഉള്ളിൽ അടഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ബ്ലോക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത്, ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡ എണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻറ് എണ്ണയാണ് എന്നുള്ളത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം ഞാനിത് ഈ വെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ കിച്ചണിലുള്ള കുക്കറിൻ്റെ ഇതേപോലത്തെ ഈ വിസില് കുറേ കഴിയുമ്പം ഇതിൻ്റെ ഉൾവശത്തൊക്കെ നല്ലോണം അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഇതേപോലെ ഈ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കുമ്പം നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിലുള്ള എല്ലാ അഴുക്കും ചെളിയും അതേപോലെ കറീൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഇതിൻ്റെ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറിയിട്ട് നമുക്കിതിൽ വിസിൽ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇതേ രീതിയിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആവാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മളിത് ബ്രഷ് വെച്ചിട്ട് ഉരച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾവശത്തുള്ള ചളികളും അതേപോലെ അഴുക്കും അതേപോലെ കറിയൊക്കെ വെക്കുന്നതാണല്ലോ നമ്മൾ, ആ കറീൻ്റെ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ആ പരിപ്പിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൻ്റെ ഉൾവശത്തൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് നല്ല വെള്ളത്തിൽ കഴുകി കളഞ്ഞെടുക്കട്ടോ. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ചളിയും അഴുക്കും കറീൻ്റെ എന്ത് പാടുകളും എല്ലാം പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതാവാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ബ്ലാക്ക് അടപ്പ് ഊരി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉൾവശത്തേക്ക് നന്നായിട്ട് തന്നെ ചെളി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ അടപ്പ് ഊരിയതിന് ശേഷം ഇതേപോലെ 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഈ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ മാത്രമല്ല നമ്മളിത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ചെറിയ ഈ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ വെള്ളമെത്താത്ത ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു ബീഡ്സോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുക്കാം. കുത്തിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടഞ്ഞ് കിടപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളയട്ടോ. അപ്പം ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇതേ രീതിയിലൊന്ന് നിങ്ങൾ ചെയ്തു നോക്കട്ടോ. നമ്മൾ കുക്കറൊക്കെ എന്നും യൂസ് ചെയ്യുന്നവരാണല്ലോ, അപ്പം നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ അടഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ വിസിൽ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഭയങ്കര അപകടങ്ങളൊക്കെ ഉണ്ടാവും അത്. അപ്പം നമ്മൾ ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ക്ലീൻ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഇട്ടത്. അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പം അടുത്ത ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നത്, ഞാനൊരു പാത്രത്തിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉജാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പൊടിയുപ്പും ഉജാലയും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ വെള്ളം എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ് അതേപോലെ കുപ്പി ഗ്ലാസ് അതേപോലെ സെറാമിക്കിൻ്റെ ഇതേപോലത്തെ കപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ചായക്കറൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നമ്മളെ കൈയിട്ട് അതിൻ്റെ ഉൾവശത്തേക്ക് നമ്മുടെ കൈയിട്ട് ഉരച്ച് കൊടുക്കാൻ പറ്റാത്ത ഗ്ലാസ്സൊക്കെ ആകുമ്പം നമുക്ക് നല്ല പ്രയാസമായിരിക്കില്ല ആ ചായക്കറൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് മുക്കി വെച്ച് കൊടുക്കട്ടോ. കുപ്പി ഗ്ലാസ് ആയാലും കുറേ കഴിയുമ്പോൾ നമ്മൾ എടുക്കാത്ത ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ നല്ലോണം പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ സെറാമിക് കപ്പായാലും
നമുക്ക് ഉള്ളിലേക്ക് കൈവച്ച് ഒരച്ചെടുക്കാൻ പറ്റാത്ത കപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ കപ്പുകളൊക്കെ. അപ്പോൾ അങ്ങനത്തെ കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഈ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരച്ച് കൊടുക്കേ, അതേപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്യേ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് 5 മിനിറ്റ് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് ക്ലീനായി കിട്ടും കേട്ടോ, നല്ല തിളക്കുള്ളതായി മാറും. അതേപോലെ തന്നെ കുപ്പി ഗ്ലാസ് ആയാലും ആ കുപ്പിച്ചില്ലൊക്കെ നല്ലോണം വൃത്തിയായി കിട്ടും. ആ കുപ്പിയിലുള്ള എന്ത് അഴുക്കും പൊടിയും അതേപോലെ പറ്റിപ്പിടിച്ചിട്ടുള്ള കറകൾ എന്താണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ചായക്കറുള്ള ഗ്ലാസ് ആയാലും അതേപോലെ ഗ്ലാസ് മാത്രമല്ല പാത്രങ്ങളും, നമ്മൾ കറി ഇടിക്കണ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കറിപ്പാത്രങ്ങളിലൊക്കെ നമുക്ക് കുറേ കഴിയുമ്പം കറീൻ്റെ ആ കറകളും അതേപോലെ ചായക്കറകളും എല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് തേക്കാതെ ഉരയ്ക്കാതെ ലിക്വിഡൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഉജാല വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഉണ്ടാവുമല്ലോ ഉജാലൊക്കെ. അപ്പം നമുക്ക് ഉജാലയും ഉപ്പും നമുക്ക് ഇതേ രീതിയിൽ ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി മാറാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ്, നമ്മൾ വലിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മുടെ കണ്ണൊക്കെ നീറാൻ തുടങ്ങല്ലോ. അപ്പം നമുക്ക് എത്ര കൂടുതൽ വലിയ ഉള്ളിയും നമുക്ക് അനായാസം പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണ് നീറാതെ കട്ട് ചെയ്തെടുക്കാനുള്ള നല്ലൊരു ടിപ്പ് എന്നാണത്. അപ്പോൾ വെളുത്തുള്ളി വലിയുള്ളിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നടു കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കട്ടോ. ഫ്രീസറിൽ വെച്ച് എടുക്കുന്ന സമയത്ത് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും കണ്ണ് നീറുന്ന ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നമുക്ക് അനായാസം പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കും ചെയ്യാം. നമുക്ക് ആ കണ്ണ് നീറുന്ന ഒരു പ്രശ്നം അവിടെ വരില്ല. നമുക്ക് ഇതേപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ണൊന്നും നീറാതെ നമുക്ക് എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നമുക്ക് മടി കൂടാതെ ജോലി ഒരു ഭാരമാകാതെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ദാരിയസ് കിച്ചൺ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. അപ്പം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.